പട്ടാടി പന്തപ്ലാവ് പൂക്കുന്നിൽ ചേനവിള വീട്ടിൽ ബിജുവിന്റെ ഭാര്യ രാധയാണ് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ അനാസ്ഥ മൂലം മരിച്ചത്. 31 വയസ്സായിരുന്നു. വന്ധ്യാകരണ ശസ്ത്രക്രിയയിലെ പിഴവ് മൂലം അമിത രക്തസ്രാവമുണ്ടായാണ് യുവതി മരിച്ചത്. രാധ ഉൾപ്പെടെ 28 പേരെ വന്ധ്യാകരണ ശസ്ത്രക്രിയയ്ക്കായി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതിൽ 19-ാമത്തെ ആളായിരുന്നു രാധ. ശസ്ത്രക്രിയയ്ക്ക് ശേഷം അമിത രക്തസ്രാവം ഉണ്ടായതായും രക്തസ്രാവം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതിനെ തുടർന്ന് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സാന്നിധ്യത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കൊല്ലത്ത് കൊണ്ടുവന്ന് ചെക്കപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഓപ്പറേഷത്തിന് കയറ്റി. കിട്ടിയാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴും ഇറക്കി വിടുന്നില്ല. അപ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നേഴ്സുമാരും ഡാക്ടർമാരും കിടന്ന് ചാടില്ല. അത് കണ്ടുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്ത് ഓപ്പറേഷനാണ്? ഒന്നുമില്ല, വർത്താനം പറഞ്ഞു കിടക്കും. രാധയ്ക്ക് ഇച്ചിരി വെള്ളു പോകുന്നുണ്ട്, ഒരു കുഴപ്പവും ഇല്ല. അത് ഇച്ചിരി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം എന്നും പറഞ്ഞ് ആംബുലൻസ് കൊടുത്തിട്ടുണ്ട്. എവിടെ വണ്ടിയെ കൊണ്ടുവന്ന് കിടത്തുമായിരുന്നു. ആ പറഞ്ഞിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെല്ലുന്ന നന്നേരം തിരുവനന്തപുരത്ത് ചെന്ന് ചെക്കപ്പന് കയറുന്ന നന്നേരം ചെറിയ തിരുപ്പുണ്ടായി. അവിടെ ചെന്ന് ചെക്കപ്പന് കയറിയിട്ട് തിരുത്തി. ദാരുണമായ സംഭവത്തിൽ പൊതുപ്രവർത്തകരും നാട്ടുകാരും ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. 5 വയസ്സിന് താഴെ പ്രായമുള്ള വിനീത, വിനീഷ് എന്നിവർ മക്കളാണ്. കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലിയോടെ മരണപ്പെട്ട രാധയുടെ മൃതദേഹം പട്ടാഴിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.